ഞാൻ നിർത്തി, അല്ല ഞാൻ നിർത്തി, ഞാൻ നിർത്തി. അവൾ ഇനി എവിടെയും പറയണോട്ടെ, ഞാൻ പറഞ്ഞു. ഞാൻ എന്ത് തന്നെയാണെങ്കിലും ഇനി നമുക്ക് ഇങ്ങനെ കണ്ണു എന്റെ കൂടെ അച്ഛനും അമ്മയും കൂടെ വരുന്ന സമയത്ത് നമ്മളാരെല്ലാം വെള്ളം വെച്ചാൽ നിങ്ങൾക്ക് കേട്ടി ശരിയല്ലേ? അത്രയും അർജുൻ മൈക്ക് ധരിക്കും. എന്റെ വീട്ടിൽ നിന്ന് വരും കൊണ്ടാമണിക്ക് പത്ത് കിലോ കോഴി, പത്ത് കിലോ മട്ടൻ. വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു പത്ത് കിലോ കോഴി, പത്ത് കിലോ മട്ടൻ, പത്ത് കിലോ അല്ല പത്ത് കിലോ വെച്ച് സോറി. സിജോ പറഞ്ഞത് മോശം തന്നെയാണ്. സിജോ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേ ഞാൻ സിജോയെ ഞാൻ ഇങ്ങനെ നോക്കി ഞാൻ കളഞ്ഞതാ. പിന്നെ എനിക്ക് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അനങ്ങാതിരുന്നത്. പക്ഷേ ഇത് ബാക്കിയുള്ളവരുടെ വീട്ടുകാർ വരുമ്പോൾ അവരെടുത്ത് വിടുന്നു പറയുന്നത് അറിയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു സാധനമുണ്ട്. അത് അബ്സരിച്ച് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അബ്സരിച്ച് പറഞ്ഞു ഇതെല്ലാം തമാശയല്ലെന്ന്. അപ്പൊ ഞാനത് പറയാൻ, ഇന്നലെ എന്നോട് അബ്സരിച്ച് മാറിയിരിക്കുമ്പോഴാണ് പറയുന്നത്, ഇയാളെ കാണുന്നില്ല. ഇന്ന് അയാൾ അതിരുന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലത്തെ കാര്യം ഓർത്തപ്പോൾ ഞാൻ ഇയാളുടെ അടുത്ത് പറയുന്നത് ഇയാൾ ഈ കിടന്നിട്ട് വിറപ്പിക്കുന്നതും തറപ്പിക്കുന്നതും സാധനം എനിക്ക് തിരിച്ചറക്കം അറിയാൻ പാടില്ല എന്നിട്ടല്ല. ഞാനത് തിരിച്ച് കാണിക്കാത്തതൊന്നും ഇവരുടെ വീട്ടുകാരെ നിൽക്കുന്നത് കൊണ്ടും ഞാൻ അല്ലാതെ ആണ്. ഞാൻ ബഹളം ഉണ്ടാക്കുന്നില്ല മാം. നീ പറഞ്ഞല്ലോ ആദ്യം, നീ പറഞ്ഞു. ഞാൻ പുള്ളി റിപ്പീറ്റ് ചെയ്തില്ല. ഞാൻ നെഗറ്റീവ് ആയിട്ടോ ദേഷ്യപ്പെട്ടോ ആണോ പറഞ്ഞത്? ഞാൻ എങ്ങനെയാ പറഞ്ഞത്? പുള്ളി കാണിക്കുന്നത് ഇവിടെ വീട്ടുകാർ നിൽക്കുന്നോണ്ട് ഞാൻ അനങ്ങത്തില്ല എന്നുള്ള ഉറപ്പുണ്ട്. നീ ഓൾറെഡി പറഞ്ഞല്ലോ ഇഷ്ടമല്ല. ഇനി പുള്ളി റിപ്പീറ്റ് ചെയ്യില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. റിപ്പീറ്റ് ചെയ്താ അപ്പോ ഡാൻസ് ആയാലോ, ചിരിച്ചു കൊഞ്ചുന്ന വണ്ടേ. അടാ എനിക്കൊരു ബെൽറ്റ് കിട്ടിയിരുന്നെങ്കിൽ. എന്താ ബെൽറ്റാ? ഇതിൽ ഡാനൊരു ബെൽറ്റ് ഉള്ളേ കാണും. ശ്രീധുനുണ്ട്. ആ ശ്രീധുൻ്റെ അടുത്ത് ചോദിക്കാം അല്ലേ? മറ്റേ ഇഷ്ടം പോലെ തന്നെ നടുക്ക് കിട്ടുന്ന സംഭവം. ശ്രീ